ഹലോ തേർഡ് ഇയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ ഹെമറ്റോളജിക്കൽ ചാപ്റ്റർ ഇതുവരെ തീർന്നില്ല. അതിൽ ഇനിയും ഒരു കുറേ ഡിസീസ് കണ്ടീഷൻസ് കൂടെ പഠിക്കാനുണ്ട്. അതിലൊരെണ്ണമാണ് താലസീമിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ താലസീമിയയിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ, അതായത് ഈ താലസീമിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് കണ്ടീഷൻ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ഇത് ഈ ഡിസീസ് കണ്ടീഷൻ എൻ്റെ പേര് തന്നെ ഒരു പ്രത്യേക തലാസ എന്നുള്ള പേരിൽ നിന്ന് ഡിറൈവ് ചെയ്തേക്കുന്നതാണ്. ഈ തലാസ എന്ന് പറയുന്ന ടേം ഡിറൈവ് ഫ്രം ദ ഗ്രീക്ക് വേർഡാണ് തലാസ. ഈ തലാസ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് സീ അല്ലെങ്കിൽ കടലെന്നാണ്. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള ചില രാജ്യങ്ങളിലെ ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇറ്റലി, ഗ്രീക്ക്, അതുപോലെ തന്നെ സിറിയ, ഈ രാജ്യങ്ങളിലെ ആൾക്കാർക്കാണ് ഇത് കൂടുതൽ കണ്ടുവന്നത്. ഓക്കെ, അതുകൊണ്ടായിരുന്നു അങ്ങനെ. ഇനി എൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അതായത് തലസീമിയ ഈസ് ആൻ ഓട്ടോസോമൽ ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ വേരിയബിൾ ഡിഗ്രി ഓഫ് ഹൈപ്പോക്രോമിയക് അനീമിയ വിത്ത് എവിഡൻസ് ഓഫ് ഹീമോലൈസിസ് ആൻഡ് ഇൻഎഫക്റ്റീവ് എറിത്രോപോയസിസ് എന്ന് പറഞ്ഞാൽ, അതിനകത്ത് മെയിൻലി എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, അതിനകത്ത് ഒരു ഓട്ടോസോമൽ ഡിസീസാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് വേരിയബിൾ ഡിഗ്രി ഓഫ് ഹൈപ്പോക്രോമിക് അനീമിയ കാണിക്കും. അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാമല്ലോ. അതിൽ പ്രത്യേകിച്ച് ഈ അനീമിയയിൽ വളരെ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. തന്നെയല്ല, അതിൻ്റെ കൂടെ തന്നെ ഹീമോലൈസിസ്, അതായത് ഡിസ്ട്രക്ഷൻ ഓഫ് ആർബിസിയും, പിന്നെ ഇൻഎഫക്റ്റീവ് എറിത്രോപോയസിസും ഉണ്ടാകും. ഇൻഎഫക്റ്റീവ് എറിത്രോപോയസിസ് എന്ന് പറഞ്ഞാൽ ആർബിസി പ്രൊഡക്ഷൻ, അത് വളരെ കുറവായിരിക്കും. പിന്നെ ഇത് കൂടുതലായിട്ട് കാണുന്നത്, ദിസ് ഈസ് ഡിറ്റക്റ്റഡ് ആസ് എ ഡിഫക്റ്റ് ഇൻ ദ ജീൻ ദറ്റ് കൺട്രോൾസ് പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടീൻ ചെയിൻസ് ഇൻ ഹീമോഗ്ലോബിൻ. അതായത് ഹീമോഗ്ലോബിനിലെ പ്രോട്ടീൻ ചെയിൻസിൻ്റെ പ്രൊഡക്ഷനെ ഇൻ്റർഫിയർ ചെയ്യുന്ന ഒരു ജെനറ്റിക് ഡിസോർഡറാണിത്. ഓക്കെ, അപ്പോൾ അതാണ് താലസീമിയ എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പം ഇനി നമുക്ക് എത്ര ടൈപ്സ് ഉണ്ടെന്ന് നോക്കാം. താലസീമിയ അതിനകത്ത് മെയിൻലി രണ്ട് തരമാണ്. അത് ഒന്ന് ആൽഫ താലസീമിയ എന്ന് പറയും, സെക്കൻഡ് വൺ ബീറ്റ താലസീമിയ. ആൽഫ താലസീമിയ എന്ന് പറഞ്ഞാൽ, ദിസ് ഒക്കേഴ്സ് വെൻ ജീൻസ് റിലേറ്റഡ് ടു ആൽഫ ഗ്ലോബുലിൻ പ്രോട്ടീൻസ് ആർ മിസ്സിങ് ഓർ ചേഞ്ച്ഡ്. അതായത് ആൽഫ ഗ്ലോബുലിൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞൊരെണ്ണം ആർ ബി സിസിലുണ്ട്. അത് ഒന്നിൽ മിസ്സാകുകയോ അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ആൽഫ താലസീമിയ എന്ന് പറയുന്നത്. എന്നാൽ ബീറ്റ താലസീമിയ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയുണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഒക്കർ വെൻ ദ ജീൻ ഡിഫെക്റ്റ് അഫക്ട്സ് പ്രൊഡക്ഷൻ ഓഫ് ബീറ്റ ഗ്ലോബുലിൻ പ്രോട്ടീൻസ്. അതായത് ഇവിടെ ബീറ്റ ഗ്ലോബുലിൻ പ്രോട്ടീൻസ് പ്രോബ്ലം വരുമ്പോഴാണ് ഇറ്റ് ഈസ് അത് കൂടുതലായിട്ടും കാണുന്നത്. അതായത് ഈ രണ്ട് തരം ഉണ്ടല്ലോ, അതായത് ഞാൻ പറഞ്ഞ ആൽഫ താലസീമിയയും ബീറ്റ താലസീമിയയും ഉണ്ട്. ആൽഫ താലസീമിയയിൽ എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൻ്റെ ജീൻസ് റിലേറ്റഡ് ടു ആൽഫ ഗ്ലോബുലിൻ പ്രോട്ടീൻസ് ആർ മിസ്സിങ് ഓർ ചേഞ്ച്ഡ്, അന്നേരമാണ് ആൽഫ താലസീമിയ ഉണ്ടാകുന്നത്. ഇനി ബീറ്റ താലസീമിയ ഉണ്ടാകുന്നത്, ഇറ്റ് ഒക്കേഴ്സ് വെൻ്റെ ജീൻ ഡിഫെക്റ്റ് അഫക്ട്സ് പ്രൊഡക്ഷൻ ഓഫ് ബീറ്റ ഗ്ലോബുലിൻസ് പ്രോട്ടീൻ യൂഷ്വലി. ഓക്കെ, പിന്നെ ഇതിൽ രണ്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് രണ്ടാമത്തെ ടൈപ്പാണ്, അതായത് ബീറ്റ താലസീമിയ. ഓക്കെ, ഇനിയും ഇത് അപ്പം നമ്മൾ ക്ലാസിഫിക്കേഷനും അതിൻ്റെ രണ്ട് തരവും പഠിച്ചു. ഇനിയും ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സിവിയറിറ്റി, അതായത് ഇനിയും ഈ താലസീമിയയുടെ സിവിയറിറ്റി അനുസരിച്ച് ഇതിനെ വേറൊരു ക്ലാസിഫിക്കേഷനും കൊണ്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷനിൽ രണ്ട് തരത്തിലാണ് ഞാൻ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഒന്ന് താലസീമിയ മൈനർ, രണ്ടാമത്തേത് താലസീമിയ മേജർ. താലസീമിയ മൈനർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡിക്രീസ്ഡ് ചെയിൻ സിന്തസിസ്. നേരത്തെ പറഞ്ഞല്ലോ ഹീമോഗ്ലോബിൻ്റെ ചെയിൻ സിന്തസിസിലുള്ള അബ്നോർമാലിറ്റി കൊണ്ടാണ് വരുന്നതെന്നാണ്. ഇവിടെ അത് തന്നെയാണ് അസോസിയേറ്റഡ് വിത്ത് ഡിക്രീസ്ഡ് ചെയിൻ സിന്തസിസ് ആൻഡ് ഇറ്റ് ഈസ് എ ഹെറ്ററോസൈഗസ് ഫോം ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞാൽ, ഹെറ്ററോസൈഗസ് ഫോം ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞാൽ, ജീൻ ഈസ് റിസീവ്ഡ് ഫ്രം വൺ പേരൻറ്റ്, ഒരു പേരൻറ്റിൽ നിന്ന് മാത്രമേ ജീൻ അക്യൂർ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് അതിന് പറയുന്നത് ഹെറ്ററോസൈഗസ്
ഫോം ഓഫ് ഡിസീസ് എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മൈൽഡ് അനീമിയ, മൈക്രോസൈറ്റോസിസ് ആൻഡ് ഹൈപ്പോക്രോമിയ യൂഷ്വലി. മനസ്സിലായി? ഇതിൻ്റെ രണ്ട് പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, പേഷ്യൻ്റ് മൈൽഡ് അനീമിയ ഉണ്ടാകും, പിന്നെ മൈക്രോസൈറ്റോസിസ് ഉണ്ടാകും. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ആർ ബി സീസ് ആയിരിക്കും ഉണ്ടാകുന്നത്, അതാണ് മൈക്രോസൈറ്റോസിസ്. ആൻഡ് ഓൾസോ ഹൈപ്പോക്രോമിയ. ഹൈപ്പോക്രോമിയ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. പിന്നെ ഇത് കൂടാതെ പേഷ്യൻസ് ആർ യൂസ്ഡ് യൂഷ്വലി എസിംപ്റ്റോമാറ്റിക് ആയിരിക്കും, ബട്ട് ദേ വിൽ ആക്ട് ആസ് ദ കാരിയർ ഓഫ് ദ ഡിസീസ്. അതായത് ഈ ഡിസീസിൻ്റെ സിംറ്റംസ് ചില പേഷ്യൻസ് കുറവാണെങ്കിൽ പോലും അവർ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യും, അതുകൊണ്ട് അവരെ കാരിയർ ഓഫ് ദ ഡിസീസ് എന്ന് പറയും. ഓക്കെ, പിന്നെ അതാണ് മെയിൻലി താലസീമിയ മൈനറിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി താലസീമിയ മേജർ എന്താണെന്ന് നോക്കിയാൽ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മെഡിറ്ററേനിയൻ അനീമിയ ഓർ കൂലീസ് അനീമിയ. അതായത് താലസീമിയ മേജറിനുള്ളൊരു വേറെ പേരാണ് മെഡിറ്ററേനിയൻ അനീമിയ ഓർ കൂലീസ് അനീമിയ എന്ന് ഇതിനെ അറിയപ്പെടാറുണ്ട്. ഇതൊരു ഹോമോസൈഗസ് ഫോം ഓഫ് ഡിസീസാണ്. അതായത് ഡിഫക്റ്റീവ് ജീനീസ് റിസീവ് ഫ്രം ബോത്ത് പേരൻസ്. അതായത് രണ്ട് പേരൻസിൽ നിന്നും, അതായത് അച്ഛൻ്റെയും അമ്മയിൽ നിന്നും ഈ ഡിഫക്റ്റീവ് ജീൻസ് കിട്ടാം. അതുകൊണ്ടാണ് അതിന് ഹോമോസൈഗസ് ഡിസീസ് എന്ന് പറയുന്നത്, അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ മെയിൻലി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഇത് ദ സിന്തസിസ് ഓഫ് ഹീമോഗ്ലോബിൻ വിൽ ബി ഡിഫക്റ്റീവ് ഓർ ഇറ്റ് മേ ബി ആബ്സെൻ്റ്. ഒന്നുകിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നതിന് കുറവ് സംഭവിക്കുക, അതല്ലെങ്കിൽ അത് ഹീമോഗ്ലോബിൻ സിന്തസിസ് നടക്കുന്നേ ഇല്ല, അങ്ങനെ സംഭവിക്കാം. അതല്ലെങ്കിൽ ഇനാഡിക്കേറ്റ്ലി സ്ട്രക്ചേർഡ് ആർ ബി സി, അതായത് ആർ ബി സീസിൻ്റെ അനാറ്റമിയിലൊക്കെ പ്രത്യേകത വ്യത്യാസം വരിക, അതുകൊണ്ട് പെട്ടെന്ന് ആർ ബി സീസ് ഒന്ന് ഹ്യൂമോലൈസ്ഡ് ആയിപ്പോവും. അതായത് അത് ഡിസ്ട്രക്ഷൻ റേറ്റ് കൂടും ആർ ബി സീസിൻ്റെ, കാരണം ബിക്കോസ് ഓഫ് ദീസ് അബ്നോർമാലിറ്റി ഓർ ഇനാഡിക്കേറ്റ് സ്ട്രക്ചർ ഇൻ ദ ആർ ബി സി. പിന്നെ അതുകൂടാതെ ഡിക്രീസ്ഡ് ലൈഫ് സ്പാൻ ഓഫ് ആർ ബി സി, ആർ ബി സിൻ്റെ ലൈഫ് സ്പാനിലും അതുകൊണ്ട് വളരെ കുറവ് സംഭവിക്കും. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അനാറ്റമി ശരിയല്ലാത്തത് കൊണ്ട് റാപ്പിഡ് ഡിസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ലൈഫ് സ്കാൻ കുറയുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്, ഹീമോസിഡറോസിസ് എന്ന് പറയും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹീമോസിഡറോസ് എന്ന് പറഞ്ഞാൽ ഈ ആർ ബി സീസ് പെട്ടെന്ന് റപ്ചർ ആകുന്നത് കൊണ്ട് നമുക്കറിയാമല്ലോ അതിനകത്ത് അയൺ കണ്ടൻറ്റിൻ്റെ ആർ ബി സി ഒത്തിരി കൂടിയിട്ട് അത് ബോഡി സെൽസിലൊക്കെ ഡിപ്പോസിറ്റഡ് ആകും, അതിനാണ് ഹീമോസിഡറോസിസ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഹീമോസിഡറോസിസ് ഈസ് എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ റാപ്പിഡ് ബ്രേക്ക് ഡൗൺ ഓഫ് ആർ ബി സി ലീഡിങ് ടു റിലീസ് ഓഫ് ഇൻസോളിബിൾ ഓർ ഹീമോസിഡറിൻ വിച്ച് ഈസ് ഡിപ്പോസിറ്റഡ് ഇൻ ദ ടിഷ്യൂസ് വിതൗട്ട് എനി ഡാമേജ് ടു ദ ടിഷ്യു. മനസ്സിലായോ? അതാണ് ഹീമോസിഡറോസിസ്. ഇത് ഇമ്പോർട്ടൻ്റ് ഒരു ക്ലിനിക്കൽ ഫീച്ചറാണ് താലസീമിയയുടെ. ഓക്കെ, പിന്നെ ഇത് കൂടാതെ തന്നെ പേഷ്യൻസിന് വീക്ക്നെസ് ഉണ്ടാകാം, ഹെഡ് ഏക്ക് ഉണ്ടാകാം, അനറക്സിയ, ഇൻടോളറൻസ് ടു എക്സസൈസ്, പിന്നെ പ്രീകോഡിയൽ പെയിൻ എന്ന് പറഞ്ഞാൽ ഈ ചെസ്റ്റിൻ്റെ നടുക്കായിട്ടുണ്ടാകുന്ന പെയിനാണ് പ്രീകോഡിയൽ പെയിൻ എന്ന് പറയുന്നത്. പിന്നെ സ്പ്ലീനോമെഗാലി, സ്പ്ലീൻ എൻലാർജ്മെൻ്റ്. ഇത്രയാണ് മെയിൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇത് കൂടാതെ വേറെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, കാർഡിയാക് ഫെയിലിയർ, സിറോസിസ് ഓഫ് ലിവർ, ഫൈബ്രോസിസ് ഓഫ് പാൻക്രിയാസ്, ഡിലേഡ് സെക്ഷൽ മെച്ചുറേഷൻ ആൻഡ് അതർ റിലേറ്റഡ് ഡിഫോമിറ്റീസ്. ഇത്രയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഒന്നുകൂടെ പറയാം, അതായത് ഒന്നുകിൽ പേഷ്യൻറ്റിന് ഹീമോഗ്ലോബിൻ സിന്തസിസ് വളരെ റെഡ്യൂസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ആബ്സെൻ്റ് ആകാം. പിന്നെ ഇനാഡിക്കേറ്റ് സ്ട്രക്ചർ ഓഫ് ആർ ബി സിയുടെ സ്ട്രക്ചറിന് അനാറ്റമിക്കൽ ഡിഫക്റ്റ് ഉണ്ടാകാം. പിന്നെ ഇനാഡിക്കേറ്റ്ലി സ്ട്രക്ചേർഡ് ആർ ബി സി എന്ന് നമ്മളൊക്കെ അതിനെ പറയാറുണ്ട്. പിന്നെ ഡിക്രീസ്ഡ് ലൈഫ് സ്പാൻ ഓഫ് ആർ ബി സീസ്, ദെൻ ഹീമോസിഡറോസിസ്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ റാപ്പിഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ആർ ബി സീസ് വിച്ച് ലീഡ് ടു റിലീസ് ഓഫ് അയൺ, ഇൻസോലിബിൾ അയൺ ഓർ ഹീമോസിഡറിൻ ഇൻ വിച്ച് ഈസ് ഡിപ്പോസിറ്റഡ് ഇൻ ദ ടിഷ്യൂസ് ഓഫ് ദ ബോഡി വിച്ച് മേ ലീഡ് ടു ഇറ്റ് വിൽ ബി ഡിപ്പോസിറ്റഡ് ഇൻ ദ ടിഷ്യൂസ് ഓഫ് ദ ബോഡി. ഇൻ അഡീഷൻ ടു ദാറ്റ് ദർ ക്യാൻ ബി വീക്ക്നെസ്,
ഹെഡേക്ക് അനറക്സിയ ഇൻടോളറൻസ് ടു എക്സസൈസ് പ്രിക്കോർഡിയൽ പെയിൻ സ്പ്ലീനോ മെഗാലി അതുകൂടാതെ കാർഡിയക് ഫെയിലിയർ സിറോസിസ് ഓഫ് ലിവർ ഫൈബ്രോസിസ് ഓഫ് പാൻക്രിയാസ് ദെൻ ഡിലേഡ് സെക്ഷൽ മെച്ചുറേഷൻ ആൻഡ് സ്കെലറ്റൽ ഡിഫോമിറ്റീസ് ഇത്രയും പേഷ്യൻസിൻ്റെ ക്ലിനിക്കൽ ഫീച്ചറായിട്ട് ഉണ്ടാകാം. ഓക്കെ, ഇനി നമുക്ക് ഇനി എങ്ങനെയാണ് ഈ ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മെയിൻലി ഡയഗ്നോസ്റ്റിക് മേൽ എച്ച് പി എസ്റ്റിമേഷനാണ്. ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ നോക്കുമ്പം അത് വളരെ കുറവായിരിക്കും, ഒരു 2-6 ഇടയ്ക്കൊക്കെ പേഷ്യൻറ്റ് കാണത്തുള്ളൂ. പിന്നെ അതുകൂടാതെ സി ബി സി ആർ ബി സി കൗണ്ട് സി ബി സി കൗണ്ട് സി ആർ ബി സി അതിനകത്ത് വളരെ കുറവായിരിക്കും, അതായത് 2-3 മില്യൺ പെർ ക്യൂബിക് മില്ലിമീറ്ററെ കാണത്തുള്ളൂ. പിന്നെ അതുകൂടാതെ റെഡ്യൂസ്ഡ് ഹിമറ്റോക്രിറ്റ് ദെൻ ലോ എം സി വി ദെൻ ഡബ്ല്യു ബി സി ല്യൂക്കോസൈറ്റോസിസ് കാണിക്കും, ത്രോംബോസൈറ്റ് ത്രോംബോസൈറ്റോസിസ് കാണിക്കും. പിന്നെ പെരിഫറൽ ബ്ലഡ് സ്മിയർ നോക്കുമ്പം അതിനകത്ത് ഹൈപ്പോക്രോമിയ, അതായത് എച്ച് പി കോൺസെൻട്രേഷൻ കുറവായിരിക്കും ആർ ബി സിയിൽ. അതുകൂടാതെ മൈക്രോസൈറ്റിക്, അതായത് ആർ ബി സിസ് ഒക്കെ ചെറുതായിരിക്കും. പിന്നെ ചിലപ്പം മാക്രോസൈറ്റിക്ക് ആർ ബി സിസും ഉണ്ടാകാം. അപ്പം യൂഷ്വലി ഇത്രയും കാര്യങ്ങളാണ് ഡയഗ്നോസിസിന് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ബോൺ മാരോ എക്സാമിനേഷൻ നടത്തി നോക്കുന്നുണ്ട് ലാർജ് ഹീമോസിഡ്രോസിസ് ഡിപ്പോസിറ്റ് ഇൻ ദ ബോൺ മാരോ. നമ്മൾ മുമ്പേ ഒരു ഹീമോസിഡ്രോസിസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ, അതായത് റാപ്പിഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ആർ ബി സി അയൺ റിലീസ് ഉണ്ടാക്കും, അയൺ എല്ലാം ടിഷ്യൂ ഡിഫറെൻറ്റ് ടിഷ്യൂസിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതിവിടെ ഇവിടെ അത് ബോൺ മാരോയിൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് വെരി ലാർജ് ഡിപ്പോസിറ്റ് ഓഫ് ഹീമോസിഡറിൻ ബോൺ മാരോയിൽ കാണാൻ പറ്റും. പിന്നെ അതുകൂടാതെ റേഡിയോളജിക്കൽ സ്റ്റഡീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ തിന്നിങ് ഓഫ് ദി കോർട്ടെക്സ് ഓഫ് ദി ബോൺസ് ദെൻ എക്സ്റേ സ്കൾ ഷോസ് ഓസ്റ്റിയോപൊറോസിസ്, അതുകൂടാതെ ഇൻക്രീസ്ഡ് സീറം ബിലിറൂബിൻ ലെവൽ ആൻഡ് സീറം അയൺ ലെവൽ ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഹീമോലൈസിസ്. അപ്പോൾ ഈ ഹീമോലൈസിസ് കൂടുന്നതുകൊണ്ട് ബിലിറൂബിൻ ലെവൽ കൂടും, അതുപോലെ തന്നെ സീറം അയൺ ലെവലും വളരെയധികം കൂടും. ഇതുകൂടാതെ പേഷ്യൻ്റെ എക്സ്റേ ബോൺ ചെയ്യുമ്പോൾ എല്ലാത്തിനും അതായത് ദെർ വിൽ ബി തിന്നിങ് ഓഫ് ദി കോർട്ടെക്സ് ഓഫ് ബോൺ ആൻഡ് ഓൾസോ ഓസ്റ്റിയോപൊറോസിസ്, അതായത് കാൽസ്യം ഡിപ്പോസിറ്റ് വളരെ കുറവായിട്ട് ബോണിൽ കാണിക്കും. ഓക്കെ, അതാണ് ഇത്രയാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ മെയിൻലി. ഓക്കെ, പിന്നെ ഇനി നമുക്ക് എങ്ങനെയാണ് പേഷ്യൻ്റെ മാനേജ്മെൻ്റ് എന്ന് ചോദിച്ചാൽ പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റിനകത്ത് മെയിൻലി നമുക്ക് പറയാം ഇതൊരു ക്യൂറബിൾ കണ്ടീഷൻ അല്ല, ഉള്ളി പേഷ്യൻറ്റിനെ ഒരു സപ്പോർട്ടീവ് തെറാപ്പി മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, സിംറ്റോമാറ്റിക് സപ്പോർട്ടീവ് തെറാപ്പി. അതിനകത്ത് മെയിൻ മേജർ തെറാപ്യൂട്ടിക് മൊഡാലിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫ്യൂഷൻ തെറാപ്പി, കീലേഷൻ തെറാപ്പി, സ്പ്ലെനക്ടമി, ദെൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെയാണ് മെയിൻലി പേഷ്യൻറ്റ് കൊടുക്കുന്നത്. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ മെയിൻലി വി ക്യാൻ സേ ദാറ്റ് ഇത് ക്യൂറബിൾ കണ്ടീഷൻ അല്ല, സപ്പോർട്ടീവ് തെറാപ്പി മാത്രമേ ഉള്ളൂ. അതിനകത്ത് മെയിൻലി ആണ് ട്രാൻസ്ഫ്യൂഷൻ തെറാപ്പിയും കീലേഷൻ തെറാപ്പിയും സ്പ്ലെനക്ടമി. ഇനി എന്താണ് ട്രാൻസ്ഫ്യൂഷൻ തെറാപ്പി എന്ന് വെച്ചാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനാണ്. അതിനകത്ത് പേഷ്യൻറ്റിന് ഗിവൺ ടു ദ ചൈൽഡ് വിത്ത് വെരി ലോ ഹീമോഗ്ലോബിൻ ലെവൽ അങ്ങനെയുള്ള പേഷ്യൻസിനാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ബ്ലഡിൻ്റെ ഹീമോഗ്ലോബിൻ ലെവൽ ഒരു 10-12 ഇടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകത്തക്ക രീതിയിൽ പേഷ്യൻറ്റിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കണം, മനസ്സിലായോ? അപ്പോൾ അതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ഒബ്ജക്റ്റീവ്. പിന്നെ ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെൻ്റ് ദ ക്രോം ഹൈപ്പോക്സീമിയ ആൻഡ് സപ്രസ് ഇൻഇഫക്റ്റീവ് എറിത്രോപോയിസിസ്, അതായത് ഇൻഇഫക്റ്റീവ് ആയിട്ടുള്ള ആർ ബി സി പ്രൊഡക്ഷനെ സപ്രസ് ചെയ്യുക എന്നുള്ളതാണ് വേറെ ഒരു ഇതിൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ അതുകൂടാതെ ട്രാൻസ്ഫ്യൂഷൻ ഇസ് ഗിവൺ വിത്ത് ഫ്രഷ് ട്രിപ്പിൾ സലൈൻ വാഷ്ഡ് ഓർ പാക്ഡ് ആർ ബി സിസ് അറ്റ് എ റേറ്റ് ഓഫ് 10-15 mL പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് എവറി 2-3 weeks, അതായത് 2 ആഴ്ചയിൽ 3 ആഴ്ചയിൽ ഒരിക്കൽ പേഷ്യൻറ്റിന് 10-15 mL പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ്, അതായത് കുട്ടിയുടെ ടോട്ടൽ വെയ്റ്റ് എടുത്തിട്ട് അതിന് ഓരോ കിലോയ്ക്കും 10-15 mL എന്നുള്ള കണക്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആണ് പാക്ഡ് ആർ ബി സി ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കും. അതാണ് ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ്. അത് യൂഷ്വലി ഇറ്റ് ഇസ് ഗിവൺ വിത്ത് ഫ്രഷ് ട്രിപ്പിൾ സലൈൻ വാഷ്ഡ്
പാക്ഡ് ആർ പി സിസ്. അതാണ് മെയിൻലി കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഈ കീലേഷൻ തെറാപ്പിക്കകത്ത് അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞിട്ട് ഒത്തിരി ഹീമോലൈസിസ് ഒരുപാട് ഉണ്ടാകുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആർ ബി സി ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഒത്തിരി അയൺ റിലീസ് ഉണ്ടാകും. ഈ അയൺ ആണ് ബോഡിയിലെ പല പല ഓർഗൻസിൽ വന്ന് ഡിപ്പോസിറ്റഡ് ആകും. എന്നാ നമ്മൾ ഹീമോസിഡറോസിസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഹീമോസിഡറോസിസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന തെറാപ്പിയാണ് കീലേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ. സോ വി ക്യാൻ സേ ദാറ്റ് റാപ്പിഡ് ഹീമോലൈസിസ് ആൻഡ് റിപ്പീറ്റഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ലീഡ്സ് ടു ഹീമോസിഡറോസിസ് ആൻഡ് ഹീമോക്രോമറ്റോസിസ്. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് ഈ എക്സസ് അയണിൻ്റെ ബ്ലഡ്, ഈ ബ്ലഡിൽ കിടക്കുന്ന എക്സസ് അയണിനെ, അയൺ കൂടുതൽ മറ്റുള്ള എന്താ ടിഷ്യൂസിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ മൾട്ടി ഓർഗൻ ഫെയിലിയർ ഉണ്ടാകും. മൾട്ടി ഓർഗൻ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അയൺ എവിടെയൊക്കെ ചെന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ ഓർഗൻ്റെ ഫെയിലിയറിനെ അത്, അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതാണ് പറയുന്നത് മൾട്ടി ഓർഗൻ ഫെയിലിയർ എന്ന്. അപ്പം കീലേഷൻ തെറാപ്പി ഈസ് യൂസ് ടു എസ്ക്രീറ്റ് എക്സസീവ് അയൺ ഇൻ യൂറിൻ ആൻഡ് ക്രിയേറ്റ് നെഗറ്റീവ് അയൺ ബാലൻസ് ഇൻ ദ ബോഡി. മനസ്സിലായി? അപ്പോൾ എക്സസീവ് ആയിട്ടുള്ള ഈ അയൺ ഹീമോലൈസിസ് കൊണ്ട് പല പല ഓർഗനിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ആ എക്സസീവ് അയണിനെ എസ്ക്രീറ്റ് ചെയ്ത് കിഡ്നി കൂടെ കളയാൻ വേണ്ടി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് കീലേഷൻ തെറാപ്പി. എന്നിട്ട് ഒരു അയൺ ബാലൻസ് നെഗറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. പിന്നെ കൂടാതെ ചൈൽഡ് സീറം ഫെറിറ്റിൻ ലെവൽ ഷുഡ് ബി റിപ്പീറ്റഡ് ടു അസസ് ദി അയൺ സ്റ്റാറ്റസ്. അതെപ്പോഴും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഈ കുട്ടിക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്താണെന്ന് വെച്ചാൽ സീറം അയൺ എത്രമാത്രം ഉണ്ടെന്ന്, അല്ലെങ്കിൽ സീറം ഫെറിറ്റിൻ ലെവൽ എത്രമാത്രം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ. എങ്കിൽ മാത്രമേ ട്രീറ്റ്മെൻറ്റിൻ്റെ ഗൈഡൻസിന് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ഇനി അടുത്തത് വേറെ ചില പ്രത്യേകതകളെന്ന് വെച്ചാൽ, ഇനിയും ചില ഡ്രഗ്സ് കൊടുക്കാറുണ്ട്. അത് ഡെസ്ഫെറിയോക്സമിൻ എന്ന് പറയുന്ന ഒരു അയൺ കീലേഷൻ ഏജൻറ്റ് ഇസ് ഗിവൺ സബ്ക്യൂട്ടേനിയസ്ലി ഇൻ എ ഡോസ് ഓഫ് 40 to 60 മില്ലിഗ്രാം പെർ കിലോ പെർ ഡേ ഓവർ എ പീരീഡ് ഓഫ് 8 to 12 hours. അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. ഇതൊരു കീലേഷൻ ഏജൻറ്റാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേര് ഡെസ്ഫെറിയോക്സമിൻ. ഇറ്റ് ഈസ് എൻ ഏജൻറ്റ് വിച്ച് ഇസ് ഗിവൺ സബ്ക്യൂട്ടേനിയസ്ലി ഇൻ എ ഡോസ് ഓഫ് 40 to 60 മില്ലിഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് പെർ ഡേ ഓവർ എ പീരീഡ് ഓഫ് 8 to 12 hours. പിന്നെ അതുകൂടാതെ ഡെഫെറിപ്രോൺ എന്ന് പറയുന്ന വേറൊരു ഡ്രഗുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ അൻ ഇഫക്റ്റീവ് ഓറൽ ഏജൻറ്റ് വിത്ത് മിനിമം ടോക്സിസിറ്റി ആൻഡ് ഗിവൺ ഇൻ എ ഡോസ് ഓഫ് 75 milligrams പെർ ഡേ വിത്ത് എ റെക്കമെൻഡ് സ്റ്റാർട്ടിംഗ് ഡോസ് ഓഫ് 20 milligrams പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ്. ഇത് വേറൊരു ഡ്രഗാണ്. അതായത് ഡെസ്ഫെറി പ്രോൺ ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇഫക്റ്റീവ് ഓറൽ ഏജൻറ്റാണ്. അത് ടോക്സിസിറ്റി കുറഞ്ഞ ഒരു ഡ്രഗാണ് പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. ഡോസ് 75 milligrams പെർ ഡേ വിത്ത് റെക്കമെൻഡ് സ്റ്റാർട്ടിംഗ് ഡോസ് ഓഫ് 20 milligrams പെർ ഡേ. ഓക്കെ, ആൻഡ് പക്ഷേ അതിനൊരു സൈഡ് ഇഫക്റ്റ് ഉണ്ട്. ആർത്രൈറ്റിസ്, എഗ്രാൻഡ്യുലോസൈറ്റോസിസ് ഇങ്ങനെയുള്ള സൈഡ് ഇഫക്റ്റ് ഒക്കെ ഇതിനുണ്ട്. ഓക്കെ, പിന്നെ ഇനിയും അതാണ് മെയിൻലി മെഡിക്കൽ മാനേജ്മെൻറ്റ്. ഇനി നമ്മൾ നേഴ്സിംഗ് മാനേജ്മെൻറ്റിലേക്ക് പോയാൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ഒരു നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന നേഴ്സിംഗ് മാനേജ്മെൻറ്റ് പേഷ്യൻ്റെ എയർലി അസസ്മെൻറ്റ് ടു ഡിറ്റക്ട് ദി ഡിസീസ്, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ദ പേഷ്യൻ്റ് ഫോർ ഡയഗ്നോസ്റ്റിക് പ്രൊസീഡിയർ, ദെൻ കെയർ ഓഫ് ദി പേഷ്യൻ്റ് ഡ്യൂറിംഗ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കീലേഷൻ തെറാപ്പി അഡ്മിനിസ്ട്രേഷൻ, ദെൻ പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് ദി പേരൻറ്റ് ആൻഡ് ദ ചൈൽഡ്. അതാണ് മെയിൻലി നേഴ്സിംഗ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? എയർലി അസസ്മെൻറ്റ്, പ്രിപ്പറേഷൻ ഫോർ ഡയഗ്നോസ്റ്റിക് പ്രൊസീഡിയർ, ദെൻ കെയർ ഡ്യൂറിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് കീലേഷൻ തെറാപ്പി, ദെൻ പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് പേരൻറ്റ് ആൻഡ് ചൈൽഡ്. ഓക്കെ, അതാണ് നേഴ്സിംഗ് മാനേജ്മെൻറ്റ്. ഇതിനകത്ത് മെയിൻലി ഓരോന്ന് നമ്മളൊന്ന് പറഞ്ഞ് നോക്കിയാൽ, എയർലി അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുട്ടിയുടെ ഹിസ്റ്ററി അറിയണം. ദാറ്റ് ഈസ് ഹിസ്റ്ററി ഓഫ് ദ ചൈൽഡ് ടു ഡിറ്റക്ട് ദി ഹെറിഡിറ്ററി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ചൈൽഡ് ആൻഡ് സൈൻസ് ആൻഡ് സിംറ്റംസ് ടു ഡയഗ്നോസ് ദ കണ്ടീഷൻ എയർലി.
കുട്ടിയുടെ ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലം, അതായത് ഹിസ്റ്ററി ഉണ്ടോ അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഹിസ്റ്ററി ഉണ്ടോ, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. പിന്നെ സയൻസ് ആൻഡ് സിംപ്റ്റംസിനെ പറ്റിയും കൂടുതൽ അറിയണം. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ദി ചൈൽഡ് ഫോർ ഡയഗ്നോസ്റ്റിക് പ്രൊസീഡിയേഴ്സ്. നമ്മൾ ഒത്തിരി ഡയഗ്നോസ്റ്റിക് മെഷറിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. അതിനെല്ലാം വേണ്ടി കുട്ടിയെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കുട്ടിയെ മെൻ്റലി പ്രിപ്പയർഡ് ആകണം. അപ്പോൾ കൗൺസിലിംഗ് ബൈ ദ നേഴ്സ് ഇസ് നീഡഡ് ടു ദ ചൈൽഡ് ആൻഡ് പേരൻറ്സ് ടു മേക്ക് ദം വെൽ പ്രിപ്പയർഡ് ഫോർ ലാബ് ടെസ്റ്റ് ആൻഡ് എക്സ്റേസ്. ഓക്കെ. പിന്നെ കെയർ ഡ്യൂറിംഗ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മെയിൻലി ഒരു തെറാപ്യൂട്ടിക് മെഷറാണ് ഗിവിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ടു ദ ചൈൽഡ്. അതിനകത്ത് മെയിൻലി എന്താണ്, ബ്ലഡ് ഗ്രൂപ്പിംഗ് ആൻഡ് ക്രോസ് മാച്ചിങ് ഷുഡ് ബി എൻഷുവർഡ് ബിഫോർ ട്രാൻസ്ഫ്യൂഷൻ. ദ ബ്ലഡ് ഷുഡ് ബി സ്ക്രീൻഡ് ഫോർ ബ്ലഡ് ബോൺ ഡിസീസസ് ലൈക്ക് ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ്, ദെൻ എച്ച് ഐ വി, മലേറിയ ആൻഡ് സൈറ്റോമെഗാലോ വൈറസ്, സോ ആസ് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആൻഡ് ഇൻഫെക്ഷൻ ടു ദ ചൈൽഡ്. ഓക്കെ. പിന്നെ റുട്ടീൻ ഡോണർ സ്ക്രീനിങ് ഓഫ് ദീസ് ഇൻഫെക്ഷസ് ഈസ് എസെൻഷ്യൽ. അതായത് ആരിൽ നിന്നാണ് ബ്ലഡ് കിട്ടുന്ന ആ ഡോണറിൽ നിന്ന് ഇങ്ങനെയുള്ള റുട്ടീൻ ഡോണർ സ്ക്രീനിങ് നടത്തണം ടു മേക്ക് ഷുവർ ദാറ്റ് ദ ചൈൽഡ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദാറ്റ് ട്രാൻസ്ഫ്യൂസിങ് ബ്ലഡ്. പിന്നെ ഒബ്സർവ് ഫോർ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആൻഡ് ഇൻഫോം ഇമ്മീഡിയറ്റ്ലി ടു ദ കൺസേൺഡ് ഫിസിഷ്യൻ ഇഫ് എനി അൺട്രുവേർഡ് സിംപ്റ്റം ഒക്കേഴ്സ് ഡ്യൂറിങ് ട്രാൻസ്ഫ്യൂഷൻ. പിന്നെ ഓൾവേസ് പ്രീ വാം ദ ബ്ലഡ് ബിഫോർ ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് മെയിൻറ്റെയിൻ എ വൈറ്റൽ സൈൻ ചാർട്ട് ഡ്യൂറിങ് ട്രാൻസ്ഫ്യൂഷൻ. അതായത് കുട്ടിയുടെ കൊടുക്കുന്ന ബ്ലഡ് പ്രീ വാം ചെയ്യണം. അതുകൂടാതെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്ട്രിക്റ്റ് മെയിൻ്റനൻസ് ഓഫ് വൈറ്റൽ സൈൻസ്, അതും ഒരു നേഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി ആണ് ഡ്യൂറിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. പിന്നെ അതുകൂടാതെ ഇൻഫ്യൂസ് ദ ബ്ലഡ് സ്ലോലി ടു പ്രിവെൻറ്റ് സർക്കുലേറ്ററി ഓവർലോഡ്. അതായത് വളരെ സ്ലോ ആയിട്ട് കൊടുക്കാവുള്ളൂ. പിന്നെ ഒബ്സർവ് ദ ചൈൽഡ് ഫോർ എയർലി സൈൻസ് ഓഫ് സർക്കുലേറ്ററി ഓവർലോഡ് സച്ച് ആസ് ഡിസ്നിയ, ഡിസ്റ്റൻഡ് നെക് പെയിൻ എക്സെട്ര. ഇതൊക്കെ സർക്കുലേറ്ററി ഓവർലോഡിൻ്റെ സിംറ്റമാണ്, ഡിസ്നിയയും ഡിസ്റ്റൻഡ് നെക് പെയിൻ. അത് പ്രത്യേകം ഒബ്സർവ് ചെയ്യുക. പിന്നെ കൂടാതെ ഫോളോ സ്ട്രിക്റ്റ് അസെപ്റ്റിക് ടെക്നിക് ഡ്യൂറിങ് ദ പ്രൊസീഡിയർ. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് നേഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി കണക്റ്റഡ് വിത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. പിന്നെ ഇനി അഡ്മിനിസ്ട്രേഷൻ ഫീലേഷൻ തെറാപ്പി എന്തൊക്കെ, അതിനകത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാൽ, അതായത് നേഴ്സ് ഷുഡ് എഡ്യൂക്കേറ്റ് ദ പേരൻറ് അബൌട്ട് ദ നീഡ് ടു എക്സ്ക്രീറ്റ് ദ എക്സസ് അയൺ ആൻഡ് ദ ഗോൾ ഓഫ് തെറാപ്പി. അപ്പോൾ ഈ തെറാപ്പി എന്തിനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ എക്സസ് അയൺ ബോഡിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി പേരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ പേരൻസ് ഷുഡ് ബി വാണ്ട് അബൌട്ട് ദ എക്സ്പെക്റ്റഡ് ചേഞ്ച് ഇൻ കളർ ഓഫ് ദ യൂറിൻ ടു ഓറഞ്ച് ഡ്യൂ ടു ദ എക്സ്ക്രീഷൻ ഓഫ് അയൺ ഇൻ ദ യൂറിൻ. അതായത് ഈ അയൺ ബോഡിയിൽ നിന്ന് യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുമ്പോൾ അത് യൂറിനൊരു ഓറഞ്ച് കളർ ഉണ്ടാകും. അപ്പോൾ അത് നേരത്തെ തന്നെ പേരൻസിനെയും കുട്ടിയോടും പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതർവൈസ് ദ മേ ഗെറ്റ് സ്കെയർഡ് അബൌട്ട് ദ കളർ ഓഫ് ദി യൂറിൻ. അതുകൂടാതെ പേരൻസ് ഷുഡ് ബി അഡ്വൈസ് ടു പ്രൊവൈഡ് ലോ അയൺ ഫുഡ്. കാരണം ഓൾറെഡി കുട്ടിക്ക് അയൺ കണ്ടൻറ്റ് കൂടുതലാണ് ബോഡിയിൽ, അങ്ങനെയുള്ളപ്പം വളരെ അയൺ കണ്ടൻറ്റ് വളരെ കുറവുള്ള ഫുഡ് മാത്രമേ കൊടുക്കാവൂ എന്ന് പറയണം. അതായത് ഒത്തിരി ഇലക്കറികളൊന്നും കൊടുക്കാൻ പാടില്ല. ആപ്പിള്, ബ്രിഞ്ചാള്, ജാഗരി ഇങ്ങനെയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് പറയണം. കുട്ടിക്ക് അങ്ങനെയുള്ള ആഹാരങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. ദെൻ വൈറ്റമിൻ സി ഷുഡ് ബി അവോയ്ഡഡ് ബിക്കോസ് വൈറ്റമിൻ സി ഇൻക്രീസസ് ദ അയൺ അബ്സോർഷൻ ഫ്രം ദ ഫുഡ്. മനസ്സിലായി? അപ്പം വൈറ്റമിൻ സിയും കുറച്ച് മാത്രം കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. പിന്നെ പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് വേറെ ഒരു നേഴ്സിംഗ് റെസ്പോൺസിബിലിറ്റിയാണ്. അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒബ്സർവ് ദ അവർ സ്ട്രിക്റ്റ് എവിഡൻസ് ഇൻഫെക്ഷൻ, ടീച്ച് ദ പേരൻസ് ഹൗ ടു റെക്കഗ്നൈസ് ഇൻഫെക്ഷൻ അറ്റ് ദ ഏർലിയസ്റ്റ്. അതുപോലെ തന്നെ കുട്ടിക്ക് എന്തെങ്കിലും അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷനോ അല്ലെങ്കിൽ സോർ ത്രോട്ട് അല്ലെങ്കിൽ ഫീവർ ഇങ്ങനെ എന്തെങ്കിലും സിംറ്റം കാണുമ്പം തന്നെ ഏർലി ഇൻഫോം ചെയ്യാൻ പറയണം. പിന്നെ ഫോളോ സ്ട്രിക്റ്റ് അസെപ്റ്റിക് ടെക്നിക് ഡ്യൂറിങ് ദ ഓൾ നേഴ്സിംഗ് ഇൻ്റർവെൻഷൻസ് അസോസിയേറ്റഡ് വിത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, കിലേഷൻ തെറാപ്പി, കളക്ഷൻ ഓഫ് ബ്ലഡ് സാമ്പിൾസ്. As the child has to undergo these repeatedly. അപ്പോൾ ഈ ഒരു തെറാപ്പി കുട്ടിക്ക് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എപ്പോഴും കൊടുക്കേണ്ടി വരും, അതുപോലെ കീലേഷൻ തെറാപ്പി എപ്പോഴും കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളപ്പം കുട്ടിയെ മാനേജ് ചെയ്യുമ്പം വളരെ സ്ട്രിക്റ്റ് അസെപ്റ്റിക് ടെക്നിക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം.
പ്രത്യേകിച്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുമ്പോഴും കീലേഷൻ തെറാപ്പിയിലും കളക്ഷൻ ഓഫ് ബ്ലഡ് സാമ്പിൾസ് ആൻഡ് ബിക്കോസ് ഓൾ ദീസ് പ്രൊസീജർ വിൽ ബി റിപ്പീറ്റഡ്ലി പെർഫോംഡ് ഇൻ ദ ചൈൽഡ്. ഓക്കെ, പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് ദി പേരൻറ്റ്സ് ആൻഡ് ചൈൽഡ്. അതായത് ഇങ്ങനെയുള്ളൊരു ഇതൊരു ക്രോണിക് പേഷ്യൻ്റ് ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം ഹോസ്പിറ്റലൈസ്ഡ്. അങ്ങനെയൊക്കെ ആകുന്നുണ്ടെ കുട്ടിക്കും പേരൻസിനും നല്ല ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം. സോ ഹെൽപ്സ് ദ പേരൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോഴ്സ് ഓഫ് ഇൽനെസ് ആൻഡ് ഹൗ ദേ ക്യാൻ ഹെൽപ്പ് ദ ചൈൽഡ് ടു ലീഡ് എ നോർമൽ ലൈഫ്. പിന്നെ പേരൻസ് മസ്റ്റ് ബി കൗൺസിൽഡ് ആൻഡ് റെഫർ ടു അവൈലബിൾ ഹെൽപ്പിംഗ് കമ്മ്യൂണിറ്റി ഏജൻസീസ് ഫ്രം വെയർ ദേ ക്യാൻ ഗെറ്റ് ഹെൽപ്പ്. അതായത് ഒരുപക്ഷെ എക്കണോമിക് പ്രോബ്ലം ഒക്കെ ഉള്ള പേഷ്യൻസ് കാണാം, റിപ്പീറ്റഡ് ഹോസ്പിറ്റലൈസൊക്കെ ഒത്തിരി ഫൈനാൻഷ്യൽ ബർഡനൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളപ്പം പേരൻസിന് അവയർനെസ് കൊടുക്കണം. എവിടെയൊക്കെ എവിടെയെങ്കിലും ഹെൽപ്പിംഗ് ഏജൻസീസ് ഒക്കെ കമ്മ്യൂണിറ്റിയിലുണ്ടെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്യുന്ന കാര്യവും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ നഴ്സസിന് ഒരു റിസോഴ്സ് പേഴ്സണായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുകൂടാതെ ഇനി ഡിസോഴ്സിൻ്റെ പ്രോഗ്നോസിസിനെ പറഞ്ഞാൽ പ്രോഗ്നോസിസ് ഓൾവേസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിവിയറിറ്റി ഓഫ് ദ കണ്ടീഷൻ. പിന്നെ താലസീമിയ മേജർ റിക്വയേഴ്സ് റിപ്പീറ്റഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് കീലേഷൻ തെറാപ്പി. അത് താലസീമിയ മേജറാണ് കുറേ കൂടെ സീരിയസ്. അതിനെപ്പോഴും എപ്പോഴും റിപ്പീറ്റഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും കീലേഷൻ തെറാപ്പിയും വേണം. പിന്നെ പ്രോപ്പർ എബോവ് തെറാപ്പി വിത്ത് എബോവ് തെറാപ്പി ചൈൽഡ് ക്യാൻ ലിവ് അപ് ടു 30 years. ഒരു 30 years വരെയൊക്കെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് അത്ര കാലമൊക്കെ വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിച്ചിരിക്കാൻ പറ്റും. പിന്നെ ഡെത്ത് യൂഷ്വലി ഒക്കേഴ്സ് ഡ്യൂ ടു കാർഡിയാക് കോംപ്ലിക്കേഷൻസ് ഡ്യൂറിങ് ദ സെക്കൻഡ് ഡീക്കേഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡീക്കേഡ് ഓഫ് ലൈഫിലാണ് കൂടുതൽ പ്രോബ്ലംസും ഒക്കെ ഉണ്ടാകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാർഡിയാക് പ്രോബ്ലം ആയിരിക്കും മെയിൻലി ഉണ്ടാകുന്നത്. പിന്നെ ഇനി ചില പ്രിവെൻറ്റീവ് മെഷേഴ്സും കൂടെ ഒക്കെ അറിയണം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ താലസീമിയ സ്ക്രീനിങ് ഹെൽപ്സ് ടു ഡിറ്റക്ട് ദ കാരിയർ സ്റ്റാറ്റസ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഹു ആർ പ്ലാനിങ് ടു ഗെറ്റ് മാരീഡ് ടു ഹാവ് ചിൽഡ്രൻ. അതായത് ഈ പറഞ്ഞല്ലോ ഇത് ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ളപ്പം താലസീമിയ സ്ക്രീനിങ് അതായത് അവരുടെ ജീൻസിനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളപ്പം അവരുടെ പ്രീ മാരിറ്റൽ അസസ്മെൻറ്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. തന്നെ എല്ലാ ഇൻഡിവിജ്വൽസ് ഹു ആർ പ്ലാനിങ് ടു ഗെറ്റ് മാരീഡ് ഇങ്ങനെ കല്യാണം കഴിക്കാനും കുട്ടികൾ ഉണ്ടാകാനും ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്കാണ് കൂടുതലും ഇങ്ങനെയുള്ള എന്താ സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. പിന്നെ ടു പേഴ്സൺ ഹു ഹാവ് താലസീമിയ മൈനർ അവർ കാരിയേഴ്സ് ആയിരിക്കും ഷുഡ് നോട്ട് ഗെറ്റ് മാരി ആസ് ദേ ഹാവ് ചിൽഡ്രൻ വിത്ത് താലസീമിയ മേജർ. അതായത് രണ്ട് ലൈഫ് പാർട്ട്നേഴ്സ് താലസീമിയ മൈനർ ഉള്ളവരാണെങ്കിൽ അവർ കാരിയേഴ്സ് ആണ്. അവർ തമ്മിൽ മാരിയേജ് പാർട്ട്ണറായാൽ ദേ വിൽ ഗെറ്റ് ചിൽഡ്രൻ വിത്ത് താലസീമിയ മേജർ. മനസ്സിലായോ? അപ്പം പിന്നെ സോ ബർത്ത് ഓഫ് ചിൽഡ്രൻ വിത്ത് താലസീമിയ മേജർ ചിൽഡ്രൻ ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. അപ്പോൾ താലസീമിയ മേജർ ഒന്ന് ഒരു കുട്ടിക്ക് ഒക്കറൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന മാരിറ്റൽ പാർട്ട്നേഴ്സിന് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാം. ഓക്കെ, പിന്നെ ഇറ്റ് ഇസ് അപ് ടു ദം ടു ഡിസൈഡ് ടു ഗെറ്റ് ഇറ്റ് ഓർ നോട്ട്. ഓക്കെ, പിന്നെ വേറൊന്ന് പ്രീ നേറ്റൽ ഡയഗ്നോസിസ് ആൻഡ് അബോർഷൻ ഓഫ് അഫക്റ്റഡ് ഫീറ്റസ് എമംഗ് ദ താലസീമിയ പേരൻസ്. അതായത് ഇങ്ങനെയുള്ളവർക്ക് ചാൻസ് ഉള്ളവർക്ക് അവർ പ്രഗ്നൻ്റ് ആകുമ്പോൾ നേരത്തെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി നോക്കിയാൽ പ്രീനേറ്റൽ ഡയഗ്നോസിസ് ഉണ്ട് എങ്കിൽ താലസീമിയൻ്റെ ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ അബോർഷനൊക്കെ നടത്തി അത് അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യിച്ചൊക്കെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകാതിരിക്കാൻ കപ്പിൾസ് ശ്രമിക്കാറുണ്ട്. ഓക്കെ, ഇത്രയാണ് മെയിൻലി താലസീമിയയെ പറ്റി നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ ഡിസീസ് കണ്ടീഷനാണ്, എസ്പെഷ്യലി ഹെമറ്റോളജിക്കൽ കണ്ടീഷൻ. യൂഷ്വലി ഇതുണ്ടാകുന്നത് മെഡിറ്ററേനിയൻ സീക്ക് ചുറ്റുമുള്ള ആൾക്കാരിലായിരുന്നു. അതുകൊണ്ടാണ് തലസ അല്ലെങ്കിൽ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഡിസീസ് കണ്ടീഷൻ ഉണ്ടായത്. അപ്പോൾ നമ്മളതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്.